പേര് സിംസൺ, വടുകൂട് തറവാട് ചിറ്റാറ്റ ഇടവാകം. ഞാൻ ആദ്യം വാർപ്പണിക്ക് പോയിരുന്നതാണ്. വാർപ്പണിക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എപ്പോഴും. അപ്പോൾ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, മാതൃ യൂണിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ മാതൃ യൂണിറ്റ് തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ യൂണിറ്റാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ പള്ളിയിലെ ദർശന സഭയിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കൂടിയിട്ട് ഇപ്പോഴുള്ള അത്ര വിശ്വാസത്തിലുണ്ടായിരുന്നില്ല അന്നെന്ന് പറഞ്ഞാലും അത് ശരി. കാരണം ഞാൻ വാർപ്പണിക്ക് പോകുക, അതുപോലെ മറ്റേ നിർമ്മാണ തൊഴിലാളികളും കുറേ മേഖലയിൽ പ്രവർത്തിച്ചായിരുന്നു. കാരണം അങ്ങനെ ആത്മീയതയിൽ കുറവായിരുന്നു, എങ്കിലും കൂടിയിട്ട് പ്രാർത്ഥനയുണ്ട്, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പണിക്ക് പോകുന്ന അവസരമാണ്. ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു ആന കുത്തിമറിച്ചിടുകയും ഞാൻ ആ ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോവുകയും ചെയ്തു. ബസ്സിൻ്റെ അടിയിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ബസ്സിൻ്റെ അടിയിൽ പെട്ട് കിടക്കുമായിരുന്നു. ആ സമയത്ത് സെബസ്റ്റ്യാനോസിനെയും അതുപോലെ ഔസേപിതാവിനെയും മാതാവിനെയും പിന്നെ മാതാവിൻ്റെ അമ്മ മുത്തിയമ്മ പള്ളിയുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പള്ളിയിലും. സെബസ്റ്റ്യാനോസിനെ പോലെയൊക്കെ തന്നെ നല്ല വിശ്വാസം. അങ്ങനെ ആൾക്കാർ ബസ് പൊന്തിച്ചു, അപ്പോൾ അവരേക്കുന്ന താഴ്ത്ത് വീണു. പിന്നെ മുട്ടുമുളയെടുത്ത് പൊന്തിച്ചു, അപ്പോഴും വീണു. ജെ സി ബി വന്നിട്ട് പൊന്തിച്ചു, അപ്പോഴും വീണു. എന്നിട്ട് ക്രെയിൻ വന്നിട്ടുണ്ട്, നാലാമത്തെ പ്രാവശ്യം പൊന്തിച്ചാലാണ് എന്നെ ബസ്സിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ കിട്ടിയേക്കണത്. അപ്പോഴൊക്കെ ഞാൻ ഔസേപിതാവിനെയും സെബസ്റ്റ്യാനോസിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വലിയ കരുതലുള്ളതുകൊണ്ട് മാത്രമാണ് ആ അപകടത്തിന് രക്ഷപ്പെടാൻ പറ്റിയത്. അവിടെ നിന്ന് അമലാശുപത്രി കൊണ്ടുപോയി. അവർ പറഞ്ഞത് വൈകുന്നേരം വിളിക്കും, തീരും, ഉറപ്പാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കുറേ പൊട്ടിയുണ്ട്, ബ്ലാഡർ, യൂറിൻ്റെ ബ്ലാഡർ, മലത്തിൻ്റെ ബ്ലാഡറാണ് കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നീ എടുക്കാൻ കിട്ടില്ല, അത് വൈകുന്നേരം വിളിക്കും തീരുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പ്രാർത്ഥന ഗ്രൂപ്പുകളിലേക്കും ഒക്കെ വിളിച്ച് പറഞ്ഞു, നമ്മൾ അറിയുന്നവരൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ വലിയ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് എനിക്ക് വേറെ ഒന്ന് ഡോക്ടർമാർ കൈ ഒഴിഞ്ഞിട്ടും കൂടി ദൈവം കൈ ഒഴിയാണ്ട് എന്നെ വീണ്ടും ഇതുപോലെ ജീവിക്കാൻ അനുവദിച്ചത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ, രണ്ട് മക്കൾ, അമ്മ. പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലേക്ക് പോകണമാണ്, ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിലേക്ക് ജോലിക്ക് പോകണതാണ്. അത് കഴിഞ്ഞ് വന്നാലും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായാലും ഒരു മടി, ഇതുവരെ ഒരു മടിയും ഒന്നിനും കാണിച്ചിട്ടില്ല അവള്. അമ്മയായാലും അല്ലെ ചേട്ടനായാലോ ഒന്നിനും, എപ്പോൾ വേണം ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്ന് പറയാലും ചേട്ടൻ അപ്പോൾ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് പണിക്ക് പോയതായാലും പണി അവിടെ നിർത്തിയിട്ട് ചേട്ടൻ വരും. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് ഇപ്പോഴും, കാരണം ഇപ്പോഴും ഞാൻ നടക്കും, ഇപ്പോൾ എല്ലാ ദിവസവും വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. ആദ്യമൊക്കെ എല്ലാ ദിവസവും എൻ്റെ അടുത്തേക്ക് എത്തണം, കാരണം ഇപ്പോഴും ചേട്ടൻ എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കും. നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ഓൾറെഡി കാഴ്ചയില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മലത്തിനൂടെ കവർ വെച്ചേക്കണു, യൂറിൻ ബ്ലാഡർ ഇത് വെച്ചുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കൊരു നിരാശ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതിനുള്ള നേരമില്ല. കാരണം എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ട കാലത്തിൻ്റെ ഉള്ളിലൊന്നും കൊന്ത കെട്ടാനൊന്നും പഠിച്ചില്ല. ഇപ്പോൾ കൊന്ത കെട്ടുക, അതുപോലെ ഇങ്ങനെ സ്ട്രോ കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക, സ്ട്രോ കൊണ്ട് ജവമാലി ഉണ്ടാക്കിയിട്ട് താഴത്തെ പിതാവിന് കൊടുത്തിട്ടുണ്ട്. താഴത്തെ പിതാവിനെ അതിട്ട് സ്വീകരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ കിട്ടി. ഇപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഞാൻ ചെയ്യണ കാര്യങ്ങളെന്ന് വെച്ചാൽ ജപമാല കെട്ടുക. അത് ഓരോ ജപമാല കെട്ടണതും പ്രാർത്ഥിച്ചിട്ട് കെട്ടുക. അതെനിക്ക് ഇവിടുത്തെ സാഗർ ഭവനത്തിൽ അച്ഛൻ പറഞ്ഞതാണ്. ജപമാല ഞാൻ കെട്ടാൻ പഠിച്ചപ്പോൾ പറഞ്ഞു, ജപമാല കെട്ടുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല അനുഭവമായിരിക്കും ആ ജപമാല എത്തിച്ചേരുമ്പോൾ. അങ്ങനെ ജപമാല കെട്ടും ഞാൻ. അതുപോലെ പിന്നത്തെ ഒരു ഇതാണ് ഞാൻ ഈ നക്ഷത്രം ഉണ്ടാക്കിയത്. ഈ നക്ഷത്രം ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത്ര ഇതിലുണ്ടായിരുന്നില്ല. ആദ്യ കാഴ്ചകളപ്പോൾ ഇത്ര ഭംഗിയിലല്ലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതിനെ ഈ ഇത് വഴി ഇരട്ട ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നക്ഷത്രം സ്റ്റോൺ ഉണ്ടാക്കാൻ പഠിച്ചു. അതുപോലെ ഇത് അപ്പോൾ ആൾക്കാർ വന്നാൽ ചോദിക്കുക എങ്ങനെ ഇത്ര കറക്റ്റായിട്ടൊക്കെ മുറിച്ച് കെട്ടണത്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കെട്ടി തീർക്കുന്നുണ്ട്, ഇതെങ്ങനെ കെട്ടണത്. എനിക്ക് ഉറപ്പ് പറയാം, കാരണം എനിക്ക് ഒരു തടസ്സം ഒരു ബുദ്ധിമുട്ടും വരുത്താണ്ട് എൻ്റെ തമ്പുരാൻ എന്നെ ഇത് കെട്ടാനായാലും എന്തിനായാലും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രോണ്ട് നക്ഷത്രം കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്
പെട്ടെന്നൊരു തോന്നലും ഇത് മാറ്റിയിട്ട് നമുക്കൊരു വീടുണ്ടാക്കി വയ്ക്കാമെന്ന്. അങ്ങനെ വീടുണ്ടാക്കിയതാണ്. ഇത് നമുക്കെന്ന് പറയുന്നത് തോന്നുമ്പോൾ ചെയ്യും. ഇപ്പോൾ അന്ന് അങ്ങനെ ഇരുന്നിട്ട് ഉണ്ടാക്കി വിടാണ്. ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, 3 ദിവസമായിരുന്നു. കാരണം കാഴ്ചയിൽ അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ 3 ദിവസമായിരുന്നു. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ജയമാല ഓൾറെഡി കീശയിലുണ്ടായിരിക്കും. പറഞ്ഞ കഴുത്തിലുണ്ടോ, കഴുത്തിലിട്ട ജയമാല ഞാൻ ഒരു കാരണവശാലും ഊരില്ല. അതിനെ എടുത്ത് ഊരി ചെല്ലണ അത് എനിക്കിഷ്ടമില്ല. കാരണം എപ്പോഴും നമ്മുടെ കൂടെ കൊന്ത കിടക്കണതും പിന്നെ ചെല്ലാൻ വേണ്ടി എപ്പോഴും കീശയിൽ ഒരു ജയമാല ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ജയമാലിനെ പറ്റി പറയാൻ വെച്ചാൽ എൻ്റെ ഈ കയ്യെ ഇങ്ങനെ ഇത്രേ വളഞ്ഞിരുന്നുള്ളൂ. ഇങ്ങനെ ചുരുച്ച് പിടിക്കാൻ പറ്റാത്തൊരു കയ്യായിരുന്നു. അത് ആദ്യം തളർന്ന് കിടക്കുമായിരുന്നു, പിന്നെ ബലം കിട്ടി. ബലം കിട്ടിയാലും ഇങ്ങനെ വളയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ ചുറ്റി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് ഈ നെല്ലിക്കുന്നത്തെ വീട്ടിൽ വന്നിട്ട് അവർ ജപമാല കെട്ടാൻ കാണിച്ചു വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടാലും ജപമാല കോർക്കും. അന്ന് കോർത്താൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലെ കെട്ടാനൊന്നും പറ്റിയിരുന്നില്ല, കാരണം കയ്യ് വളയില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് കുറെ കോർക്കാൻ തന്നു. ഞാൻ ഈ ജപമാല കോർക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോന്നു. അന്ന് കുറച്ച് ദിവസം അവിടെ നിന്നു എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നു. ഇത് വന്നിട്ട് ഈ ജപമാല ഞാൻ കെട്ടി കോർത്തു. അങ്ങനെ അവിടെ കൊണ്ട് അവർ വന്നിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരു 500 ചില്ലറ ജപമാലയ്ക്കുള്ളത് ഞാൻ കോർത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കോർത്ത് വിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പിറ്റേ ദിവസം വേറെ എന്തിനാ വേണ്ടത് നോക്കിയപ്പോഴാണ് കൈ മടങ്ങിയിരിക്കുന്നത് കണ്ടത്. അത് ഈ ജപമാല കെട്ടണ സമയത്തായിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അങ്ങോട്ട് ഈ ജപമാല കെട്ടണവരൊന്നും ഈ കൈ മടങ്ങിയിട്ടില്ല, ഇങ്ങനെ തന്നെ ഇരുന്നായിരുന്നുള്ളൂ. ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട കൈ മടങ്ങുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ കയ്യിന് ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മുമ്പ് അവർ കാണിച്ചു കൊടുത്തു. അതുപോലെ കാലിൻ്റെ വരലത് പോലെ ഇളകാത്ത വരലായിരുന്നു, വെറുതെ ഇങ്ങനെ ബലം പിടിച്ച പോലെ നിൽക്കുമായിരുന്നു. ഇത് മടങ്ങിയതിൻ്റെ അപ്പോഴാണ് ഞാൻ വരലും എനിക്ക് ശ്രദ്ധിച്ച പെട്ടെന്ന്. അപ്പോൾ ആ വരലും മടങ്ങിയപ്പോൾ അതൊക്കെ ഇണങ്ങി നല്ല ഭംഗിയായിട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ദൈവപരമായി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നിനും ഒരു കുറവോ ഒരു ബുദ്ധിമുട്ടോ വരുത്താണ്ട് ഇപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അത് തീർത്ത ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് എന്ത് പ്രശ്നമായാലും അത് തീർന്ന് പോയിൻ്റൊക്കെ തമ്പുരാൻ അനുഗ്രഹിച്ചിട്ട് എല്ലാതും ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിരാശയിലിരിക്കുന്നവരോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിരാശയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും മാറിയിട്ട് നമ്മൾ നല്ല ശക്തിയിൽ നല്ല പ്രത്യാശയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കണം, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കിട്ടുമോ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് മാത്രം. അതുപോലെ വിശ്വാസം ഇല്ലാണ്ട് നടക്കുന്നതോടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാതെ നടക്കുന്നത് ശരിയല്ല. കാരണം നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്ര വളർന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിബന്ധങ്ങളായാലും തകർത്ത് കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കയറി പോകാൻ സാധിക്കും. ഏത് പ്രശ്നങ്ങൾ വന്നാലും ഒരു വിഷമമില്ലാണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാനും നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. എന്താടോ ദാമോദര, താൻ ഇന്ന് ഞങ്ങളെ കൂട്ടാതെ പോന്നത്? ഞാൻ ഇന്ന് ലേശം നേരത്തെ പോന്നു വർഗീസേ, അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തുഴയും ചെയ്തു. മമ്മദിക്ക, ഇന്ന് ഇയാൾ അമ്പലത്തിൽ കയറിയെങ്കിൽ അതിലെന്തോ വിശേഷമുണ്ട്. ശരിയാണ്, എല്ലാ ദിവസവും ഈ ആൽത്തറയിൽ ചെന്ന് കുത്തിയിരിക്കലല്ലാതെ ഈ പകയൻ അതിനകത്ത് കയറാറില്ലല്ല. പറയടോ നായരെ, ഇന്നെന്താ വിശേഷം? മയ്യത്തായാൻ്റെ കെട്ടിയോള് തിരിച്ചു വന്നാ? തിരിച്ചു വന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വിവാഹ ദിനമായിരുന്നടോ. 40 വർഷങ്ങൾക്ക് മുൻപ്
ഇതുപോലൊരു വൃശ്ചികം പതിതാലിലാണ് അവൾ എന്റെ കൈയും പിടിച്ച് എന്റെ വീടിന്റെ പടി കയറിയത്. 29 വർഷങ്ങൾ സ്വർഗമായിരുന്നടോ സ്വർഗം. അവള് പോയപ്പോ ചിറകൊടിഞ്ഞ പോലെയായി. ഞങ്ങളുടെ അവസ്ഥ അതുതന്നെയാടോ ദാമോദര. കൂടെ ഉണ്ടായിരുന്നപ്പോ വില അറിഞ്ഞില്ല. പഹയാ, ഇങ്ങളൊക്കെ ഭാഗ്യവന്മാരാ. നമ്മടെ ബീവിയുടെ പുകില് ഞമ്മക്കല്ലേ അറിയൂ. ആ ഇബ്ലീസിനെ കൊണ്ട് ഞമ്മള് ആലോചിക്കണേ. ഇത്തിരി പാഷാണം കലക്കി കൊടുക്കണോ? ഹേയ്, ഓൾ അതിലൊന്നും ബിയൂല. കൂടി എന്നാ പുള്ളേ. അല്ല, അതാരാ ഭരണ നോക്കി? ഓ, അത് നമ്മളെ ജോസഫ് ആണല്ല. എന്താടോ ജോസഫേ, തന്നെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. ശരിയാ, കഴിഞ്ഞ മാസം ബല്ലിപ്പെരുന്നാളിന്റെ അന്ന് കണ്ടതാ. ഇജ്ജ് എവിടാന്ന് മാപ്പിളേ? ഒന്നിനും നേരമില്ലടോ, എന്നും തിരക്ക. വീട്ടിൽ വേറെ ആരാ ഉള്ളത്? മോളും മരുമോനും ജോലിക്ക് പോയാ അന്തിക്ക് കയറി വരും. കുട്ടികളും സ്കൂളിൽ പോയാ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ കൈ തന്നെ ചെല്ലണം. ഓ, തന്റെ ഒരു തിരക്ക്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങടെ ഇറങ്ങടോ. ആ നാല് ചുവരുകൾക്കിടയിൽ തന്റെ ജീവിതം ഇല്ലാണ്ടാകും. ഇവിടെ വന്നിരുന്ന് കുറച്ച് കാറ്റും വെളിച്ചും ഒക്കെ കൊണ്ട് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്കൊന്ന് ഉഷാറാകടോ. പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ താൻ പണ്ട് ഗോപാലൻ മാഷിന്റെ വരമ്പില് മാങ്ങ പറിക്കാൻ കയറിയപ്പോൾ പട്ടി ഓടിച്ചിട്ട് വീട്ടിൽ കഴിച്ച് കാര്യോടോടോ. ഒരു മാസം കഴിഞ്ഞിട്ടല്ലടോ തനിക്ക് മൂട് കൂത്തിരിക്കാൻ പറ്റിയത്. ഒന്ന് പോടോ അവിടുന്ന്. അതേടോ, ആ പഴയ ഓർമ്മകളൊക്കെയാ ഇന്ന് എനിക്ക് ഏക ആശ്വാസം. എങ്കിൽ പിന്നെ തനിക്ക് ഇടയ്ക്ക് വന്നൂടെ. അതിനോട് ലീവ് അനുവദിക്കണ്ടേ? അല്ലടോ മാപ്പിളേ, ഓൻ ഇന്ന് ഇവിടെ അന്നറിഞ്ഞാല് ഓന്റെ വീട്ട് പെരുന്നാളായിരിക്കും. പെരുന്നാള് മരുമോളുടെ വക പെരുന്നാൾ പ്രസംഗവും മോന്റെ വക വെടിക്കെട്ടും. നല്ല കുശാലാ. ശരിയാണോടോ ജോസഫേ. താനൊക്കെ ഭാഗ്യം ചെയ്തവനാടോ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സ്നേഹം കൊണ്ട് മൂടാൻ മകനും മരുമോളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. തന്റെ വീട്ടിലോ ഇല്ലടോ ഇതൊക്കെ? ഉണ്ട്, എല്ലാം ഉണ്ട്. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ. പക്ഷെ ഒന്നു മാത്രമില്ല, സ്നേഹം. അവൻ എന്നെ ഒന്ന് അപ്പ എന്ന് വിളിച്ചിട്ട് മാസങ്ങളായി. നേരം കിട്ടാഞ്ഞിട്ട് ഒന്നുമല്ലടോ ഞാനും കൂടെ വരാത്തത്. ൂട്ടിയിട്ടിരിക്കുക, ഒരു പട്ടിയുടെ ജന്മം. അപ്പൻ എന്ന പേരിൽ വീട്ടിലൊരു കാവൽക്കാരൻ. ഇങ്ങനൊരവസ്ഥ ഒരപ്പനും ഉണ്ടാകരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. സ്നേഹിച്ചു വളർത്തിയ മക്കൾ, അവന് നൽകിയ ചോറിന്റെ നന്ദിയെങ്കിലും അവൻ കാണിച്ചിരുന്നെങ്കിൽ ഈ നെഞ്ച് തകരുവാടോ. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണോ അവസ്ഥ? പ്രായമായി കഴിഞ്ഞ അപ്പനും അമ്മയും ഒക്കെ എല്ലാവർക്കും ഭാരമാ. പക്ഷേങ്കിൽ വർഗീസ് ഇക്കാര്യത്തില് ഭാഗ്യവാനാണ്. അവന്റെ വീട്ടില് വരുമ്പോ അസൂയ തോന്നാറുണ്ട്. എന്തൊരു സന്തോഷാടോ തന്റെ വീട്ടില്. ചെറിയ ഇണക്കവും പിണക്കവും ഒക്കെ എന്റെ വീട്ടിലും ഉണ്ട്. എന്നാലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മനസ്സിനൊരു സുഖ. കാരണം ജോസുകുട്ടിയും പെണ്ണും എന്നെ അത്ര കാര്യമായിട്ടാ നോക്കുന്നത്. പിന്നെ കൊച്ചുമക്കളുടെ കളിയും ചിരിയും. ഇതൊന്നും കാണാൻ എന്റെ റോസാക്കുട്ടി ഇല്ലാതെ പോയല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ എന്ത് പുണ്യാടോ താൻ ചെയ്തത്? എനിക്കും ഒന്ന് പറഞ്ഞതാ. ഞാനൊരു പുണ്യവും ചെയ്തില്ല. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ അപ്പനെയും അമ്മേനെയും പൊന്നുപോലെ നോക്കി. ഒരുപക്ഷെ അവരുടെ അനുഗ്രഹത്തിന്റെ ഫലമായിരിക്കാം
എന്റെ മക്കൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ശരിയാണോടോ, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. എന്റെ അപ്പനോടും അമ്മയോടും കരുണ കാണിക്കാൻ ഞാൻ മറന്നുപോയി. മറന്നതല്ല, തിരക്കുകൾക്കിടയിൽ ഞാൻ അവരെ ഒഴിവാക്കി എന്നതാണ് വാസ്തവം. ഇന്നിപ്പോൾ എന്റെ മക്കൾ എന്നെ ഒഴിവാക്കും. ഞാനിതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. മാതാപിതാക്കളെ മറന്നു പോകുന്നൊരു മക്കളെ നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്കു നന്മകൾ വന്നിടുവാനായി ജീവിതം ഹോമിച്ചവർ ഇവർ ബലിയായി പുലിക്കോട്ടിൽ ചിമ്മൻ അന്തോണിയപ്പാപ്പിൻ്റെയും ഭാര്യ റോസമ്മാമ്മയുടെയും നമ്മുടെ ചിറ്റാറ്റുകര ഇടവകയുമായുള്ള പഴയകാല ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുകയാണ് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ചിറ്റാറ്റുകര പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോഴത്തെ നമ്മുടെ പള്ളി. അപ്പോൾ പണ്ടത്തെ ചിറ്റാറ്റുകര പള്ളിയെ കുറിച്ചുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? പഴയ കാലത്താണെങ്കിൽ ഇതിലും സജീവമായിട്ട് തന്നെയാണ് അന്ന് നടന്നിരുന്നതൊക്കെ. പിണ്ടിപ്പെരുന്നാൾ മറ്റു എല്ലാ സ്ഥലത്തെക്കാളിലും വളരെ ശക്തിയായിട്ട് ഇവിടുത്തെ പിണ്ടിപ്പെരുന്നാൾ പിണ്ടികുത്തുന്നത് വളരെ നിർബന്ധമായിട്ടും എല്ലാ വീട്ടുകാരും പിണ്ടികുത്തും. എണ്ണ ഒഴിച്ച് കത്തിക്കലാണ് അത് പറയുന്നത്. പണ്ടും നമ്മുടെ ചിറ്റാറ്റുകരയിൽ മാത്രമാണോ ഈ കമ്പിടി പെരുന്നാൾ അല്ലെങ്കിൽ പിണ്ടിപ്പെരുന്നാൾ? ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇരിങ്ങാലക്കുടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് പ്രധാനം. ഇവിടേക്ക് കമ്പിടി യുവതോട് വെടിക്കെട്ടുകളും എല്ലാം ഇവിടെ കാര്യമായിട്ട് നടക്കാറുണ്ട്. പരിപാടി അല്ലെങ്കിൽ ആഘോഷം എന്നതിലപ്പുറം ആത്മീയമായി ആത്മീയമായും ഇത് വളരെ സജീവമായിരുന്നു. ഇവിടെ കോളറ ബാധിച്ചിട്ട് നടപ്പ് ജലം വെച്ച് അങ്ങാടി മുഴുവനും ബാധിച്ച് അനവധി പേര് മരിക്കേണ്ടതിൻ്റെ ആ അവസരത്തിൽ ഭക്തിപരമായൊരു പെരുന്നാൾ കഴിച്ചത് എനിക്കും ഓർമ്മയുണ്ട്. സജീവമായിട്ട് മറ്റേ പെരുന്നാൾ പോലെ സാധാരണ ജനുവരി 6-7 പെരുന്നാൾ പോലെ ഭംഗിയായിട്ട് ആ പെരുന്നാൾ നടത്തി. അതിൽ കൂടുതൽ സജീവമായിരുന്നു. ചിറ്റാറ്റുകര പള്ളിയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ്. എന്തുകൊണ്ടാണ് ചിറ്റാറ്റുകരക്കാർ ഇത്രയധികം സെബസ്റ്റ്യാനോസിനെ സ്നേഹിക്കുന്നതും ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു ആത്മീയത ഇന്നും തലമുറകളിലേക്ക് കൈമാറുന്നതിൻ്റെയും കാര്യം എന്താണ്? അത് സ്വതവേ പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ് സെബസ്റ്റ്യാനോസ്. അപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും പകർച്ചവ്യാധികൾ അന്ന് മരുന്നില്ലാത്ത പ്രതിവിധിയില്ലാത്തൊരു കാലമായിരുന്നു. അന്ന് സെബസ്റ്റ്യാനോസിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഏക ആശ്രയം പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇത് ചിറ്റാറ്റുകാർക്ക് സ്വതവേ ഉണ്ടത്. അപ്പാപ്പാ, ഞങ്ങളിപ്പോൾ പുതിയ തലമുറയാണ്. ബട്ട് ഞങ്ങൾ പലപ്പോഴും ഈ സെബസ്റ്റ്യാനോസിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പാപ്പൻ്റെ ഓർമ്മയിലുള്ള എന്തെങ്കിലും ചിറ്റാറ്റുകരുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു പാരമ്പര്യമോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുമായി പങ്കുവെക്കാവോ? ഇവിടെ കോളറ ബാധിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് 10 ദിവസത്തിനുള്ളിൽ 2 ആൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ 5-10 ആൾ 5-8 ദിവസത്തിനുള്ളിൽ ഇരിക്കുകയാണ്. കോളറ വെച്ച് വളരെ ഭീതികളിലാണ് ഇരുന്നിരുന്നത്. ഏത് സമയത്തും ആരും കോളറ ബാധിച്ച് മരിക്കാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. 2-3 പ്രാവശ്യം വയറിന്ന് ഇളകി പോവുക, ആളുകൾ പെട്ടെന്ന് മരിക്കുക, അങ്ങനെയായിരുന്നു കോളറ. ആ സ്ഥിതിയിൽ ഭക്തിനിർഭരമായൊരു പെരുന്നാൾ കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് കാലത്ത് ഇങ്ങനെ സെബസ്റ്റ്യാനോസിനോട് പ്രാർത്ഥിച്ചാൽ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് ആരാണ് അന്ന്? അത് പാരമ്പര്യമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും സെബസ്റ്റ്യാനോസ് പുണ്യാളൻ പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ്. അതുപോലെ മറ്റ് പ്രാർത്ഥന രീതികൾ എന്തൊക്കെയാണ്? ഈ സെബസ്റ്റ്യാനോസിൻ്റെ പെരുന്നാളിന് മുമ്പായിട്ട് ഇടവക മുഴുവൻ സമുദായമായിട്ട് സംഘടിച്ചിട്ട് പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അത് അവരുടെ മാറി മാറി കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് അവസാനം പള്ളിയിലേക്ക് പെരുന്നാളായിട്ട് കൊണ്ടുപോകും. ആ ഓരോ വീട്ടിൽ നിന്ന് അമ്പെടുത്തിട്ട് കൊടുക്കും. അതങ്ങനെ ഈ ഇടവക മുഴുവൻ എല്ലാ വീട്ടിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണക്കമാസ കാലത്ത് മെയ് മാസത്തിൽ എല്ലാ വീടുകളിലും വണക്കമാസം എത്തിക്കുകയും പാട്ട് കുട്ടികൾ പാട്ടുപാടുകയും അവിടെയുള്ള ആൾക്കാരെ അലങ്കരിക്കുകയും വീടുകളിൽ അത് വളരെ സന്തോഷത്തോടൊരു കുട്ടികൾക്ക് വലിയ മഹോത്സവം പോലെയാണ് അത്. അതിൽ അവസാനം വണക്കുമാസം കാലം കൂടുതൽ ആ ഒരു പെരുന്നാളായിട്ട് കൊണ്ടാടുക.
അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് പലപ്പോഴും വെറും ചടങ്ങിന് വേണ്ടി വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. പക്ഷെ ഇപ്പം അപ്പാപ്പനും അമ്മാമ്മനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പണ്ട് കാലത്തുള്ള വിശ്വാസത്തിൽ ഇന്നും അടിയുറച്ചു നിൽക്കുന്നു. വയ്യെങ്കിൽ പോലും പള്ളിയിൽ പോകും. അപ്പോൾ ഈ വിശ്വാസത്തിൽ ഇത്രയും ഉറച്ചു നിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? നിങ്ങൾ ആദ്യം മുതലൊക്കെ ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഒരു 60 കൊല്ലമായി ഞാൻ സെൻറ്റ് പോൾ സംഘത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ആദ്യം മുതലൊക്കെ ഉണ്ട്. എനിക്ക് 32 വയസ്സുള്ള കാലത്താണ് ഞാൻ ആദ്യമായിട്ട് കൈക്കാരനാകുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് 5-6 തവണ ഞാനായിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് പുലർച്ചെ ഞങ്ങൾ 4 മണിക്ക് എനിക്കും പ്രാർത്ഥന എത്തിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അത് ഞങ്ങളുടെ നിത്യ ചടങ്ങാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ 6 മക്കളുണ്ടെങ്കിലും ഞങ്ങളതൊക്കെ വളർത്തുണ്ടാക്കി അവരെ 3 പേരും ദൈവത്തിനായിട്ട് വേല ചെയ്യുകയാണ്. അതായത് കന്യാസ്ത്രീകളായിട്ട്. പിന്നെ മകനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു അപകടം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അന്തോണി അപ്പാപ്പനും റോസമാമയും നമ്മോട് ചിറ്റാട്ടുകര ഇടവകയുമായുള്ള ബന്ധം മാത്രമല്ല, വിശുദ്ധ സെബസ്ത്യാനോസിനോടുമുള്ള ആ വിശ്വാസവും പ്രാർത്ഥനാരീതികളും അതുപോലെ ഇന്നും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണങ്ങളും നമ്മോട് പറയുകയുണ്ടായി. ഈ മാതൃക നമുക്കും അനുകരിക്കാവുന്നതാണ്. നാം ഇതുപോലെ തന്നെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ഇവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാകട്ടെ. നമുക്കതിനായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. 3 വയസ്സിൽ തൊട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ നഴ്സറിയിൽ ആരംഭിക്കുകയുണ്ടായി. 5 വയസ്സിൽ എന്നെ ബ്ലൈൻഡ് സ്കൂളിൽ ചേർക്കുകയുണ്ടായി. അങ്ങനെ കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ 7 വരെ ഞാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ തിരുപാല സഖ്യത്തിലും അതുപോലെ കാറ്റീസം, CLC തുടങ്ങിയ എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കാനായിട്ടും ദൈവം എനിക്ക് അവസരം നൽകുകയുണ്ടായി. 7 വരെയുള്ള പഠനത്തിന് ശേഷം ഞാൻ 8-ാം ക്ലാസ്സിൽ ഇതേ ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ് ചേർന്ന് പഠിച്ചത്. അവിടെ ബ്രെയിലി ലിപിയിലാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ 8-ാം ക്ലാസ്സിന് ശേഷം സ്ക്രൈബിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷകളൊക്കെ എഴുതിയിരുന്നത്. 10-ാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ നിന്ന് 1st ക്ലാസ്സോട് കൂടെ തന്നെ ഞാൻ പാസ്സായി. ഹ്യൂമാനിറ്റീസ് വിഷയമാണ് എനിക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞാൻ പാവർട്ടിയിലെ CKC കോൺവെൻറ്റിലെ ഉള്ള 2ലാണ് പഠനം നടത്തിയത്. അവിടെയും ഡിസ്റ്റിങ്ഷനോട് കൂടെ തന്നെ ഞാൻ പാസ്സായി. അതോടൊപ്പം തന്നെ കാറ്റഗറിസം 12-ാം ക്ലാസ്സിൽ കൊറോണ തലത്തിലെ 1st ആവാനും ദൈവകൃപയാൽ എനിക്ക് കഴിഞ്ഞു. തുടർന്ന് മമ്മിയൂർ കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠനം നടത്തിയത്. അതോടൊപ്പം തന്നെ കാറ്റഗറിസം ACC പഠനത്തിനും പഠനം നടത്തുന്നതിനും എനിക്ക് കഴിഞ്ഞു. ഡിഗ്രി പഠനവും 1st ക്ലാസ്സോടെ തന്നെ പാസ്സായി. പിന്നീട് ഞാൻ സെൻറ്റ് മേരീസ് കോളേജിൽ PG ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ PG 4 സെമസ്റ്ററുകളിലും 1st ക്ലാസ്സിൽ തന്നെ 1st ക്ലാസ്സോടുകൂടി പാസ്സാവുകയും കോളേജ് ക്ലാസ്സിൽ 1-ാം സ്ഥാനം നേടുകയും ചെയ്തു. ദൈവകൃപയാൽ 4-ാമത്തെ സെമ്മിൽ പരീക്ഷ കഴിഞ്ഞതോടെ എനിക്ക് റാങ്ക് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് ബ്രെയിലി ലിപിയിലുള്ള ബൈബിളുകൾ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ബൈബിളിലെ വിശുദ്ധ മത്തായി സ്ലിഹായുടെയും മാർക്കോസ് സുവിശേഷകൻ്റെയും എല്ലാം ലേഖന സുവിശേഷ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വായിക്കുന്നതിനും അത് ഗൃഹസ്ഥമാക്കുന്നതിനും സാധിക്കുകയുണ്ടായി. അങ്ങനെ വളരെ കൊച്ചുകാലം മുതൽക്ക് തന്നെ ഞാൻ ബൈബിൾ വചനാധിഷ്ഠിതമായ ഒരു പഠനം തന്നെയാണ് ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരുന്നത്. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിങ്കിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വിശുദ്ധ ഗ്രന്ഥവചനം എനിക്ക് വളരെയേറെ ശക്തി നൽകിയിരുന്നു.